ഇന്റലിജൻസ് കോളേജിൽ ഇപ്പോൾ നടക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരും മുന്നിലിരിക്കുന്നവരും ഇവിടെ കൂടി നിൽക്കുന്നവരെല്ലാവരും അത്രത്തോളം പയ്യന്നൂർ ബ്രില്യൻസിന് ഒപ്പം ഇവിടുത്തെ എല്ലാ ആളുകൾക്കും അംഗങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരത്തെക്കാൾ പ്രിയമുള്ളവരാണ്. ജീവിതത്തിൽ സംഭവിക്കാതിരുന്ന അഭിമാനത്തിന്റെ മുഹൂർത്തം, ആ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യന്റെ അല്പായുസുള്ള മനുഷ്യൻ. മുന്നിൽ ഇരിക്കുന്നത് കുറെ പേർ റാങ്ക് നേടി ജീവിതത്തിൽ അവരുടെ സുസ്ഥിരതയിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ആരുടെ കാലിലാണ് നിൽക്കുന്നത് എന്ന് റാങ്കിലൂടെ പറയാം. എൽ ഡി സി, ഓഫീസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ബി ഒ തുടങ്ങി കേരള വിസ്തൃതികൾക്കിടയിലും പഠനത്തിന് അത്രത്തോളം പ്രോത്സാഹിപ്പിച്ച അച്ഛനമ്മയും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒക്കെ. ഏതായാലും ഇവിടെയുള്ള എനി ബ്രില്യൻസിലൂടെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കേരള തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു. നിങ്ങൾ പഠിച്ചു ഈ ബൾബ് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് പറ്റി, പക്ഷേ അതിനകത്തുള്ള ഫിലമെന്റ് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടേയില്ല. കുറേ കാലങ്ങൾ അദ്ദേഹം അധ്വാനിച്ചു. 6000 വസ്തുക്കൾ ബൾബിലെ ഫിലമെന്റ് കത്തുന്ന ഒരു വസ്തു കണ്ടുപിടിക്കാൻ 6000 വസ്തുക്കളെ കൊണ്ട് ബൾബ് കത്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഈ പരീക്ഷണം തുടങ്ങുന്നതിന്റെ കാര്യം തന്ത്രങ്ങളും ചില സൂത്രങ്ങളും ചില അടവുകളും ഒക്കെ ഇതിന് വേണം. പരീക്ഷ എഴുതാൻ നന്നായി പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ചെറുപുഴയിൽ പോകണം. ഏതായാലും ഈ മനോഹരമായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. ഉദ്യാനഭവൻ സ്ഥിരം പിടിക്കുന്ന ഭാഷ ഉദ്യാനഭവൻ രക്ഷപ്പെട്ടു. ഭാഷ അഭിനയത്തിൽ ഒരു സിനിമയിൽ ജഡ്ജായി ആ സിനിമ കാണുന്നില്ല കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ പാചനാറിന് നാളെ മുതലുണ്ട്. അപ്പോ എല്ലാവരും പിന്നെ ആ സിനിമ കാണണം. സിനിമയിൽ മികച്ച അഭിനേത, അതായത് മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ എത്ര സിനിമ കഴിഞ്ഞിട്ടാണെന്ന് അറിയോ? അറിയപ്പെട്ടത് അജയകുമാർ സാറാണ്. നേരത്തെ ജോലി കിട്ടിയവര് ജോലി നേടേണ്ടവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എഴുതുന്ന ഓരോ പരീക്ഷയും നിങ്ങൾക്ക് ഇവിടെ നടത്തുന്ന ഓരോ പരീക്ഷയും നിങ്ങൾക്ക് ഇവിടെ തരുന്ന ഓരോ മെറ്റീരിയൽ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാൻ, അതായത് ജോലി കിട്ടിപ്പോയവരങ്ങനെ അധികാരത്തൊന്നും വയ്ക്കാൻ പറ്റാറില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും സദാ, അതായത് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഈ രംഗത്ത് അദ്ദേഹത്തിന്റെ കയ്യും കൊണ്ട് മുഴുവൻ ആളുകളെയും അവരുടെ രക്ഷിതാക്കളെ എല്ലാവരെയും വിട്ടുപോയിട്ടുണ്ടെന്ന് ക്ഷമിക്കണം. എല്ലാവരെയും വിമൻസ് കോളേജിന്റെ ഈ അനുമോദന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷ വഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട അജയകുമാർ സാറേ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് ഉൾപ്പെടെ നേടിയ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ യൂണിവേഴ്സിറ്റി 87 ആണ്
ഗുണം എന്താ വെച്ചെങ്കിൽ എവിടെയെങ്കിലും ഓഫീസിൽ ഒരു വഴിയിൽ
എവിടെ എത്തിപ്പെട്ടാൽ നമ്മളെ പേരെടുത്ത് വിളിക്കാൻ ഒരാളെങ്കിലും, ഒരു മാഷെന്ന് വിളിക്കാൻ ഒരാളെങ്കിലും, ഏതെങ്കിലും ഓഫീസിൽ ഒന്നൊന്നല്ല മൂന്ന് ആളെങ്കിലും ഒരു ഓഫീസിൽ ഉണ്ടാവും എന്നുള്ളതാണ്. സ്വാഗതം പറഞ്ഞാൽ കൂട്ടുകാരനായിട്ടുള്ള മറ്റു ഇഷ്ട അധ്യാപകരെ, മറ്റ് വ്യക്തികളെ, പ്രിയപ്പെട്ട രാഖിതാക്കളെ, വരാൻ പോകുന്ന അതിന് വരാത്ത കാലഘട്ടത്തിലെ രാഖിതാക്കളായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഞങ്ങൾ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഗോപി സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത ഔപചാരികമായിട്ട് പറയാം, നമ്മുടെ മുഖ്യാതിഥി കുഞ്ഞകൃഷ്ണ മാഷ് സാന്നിധ്യമില്ല. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായ സാർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ മാനേജറായ പ്രിയപ്പെട്ട അജയ് സാർക്കും, പിന്നെ നമ്മുടെ എല്ലാ കാര്യ നിയന്ത്രിക്കാൻ പാരമാഷ്ടർക്കും നമ്മുടെ സ്ഥാപനത്തിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്റ്റാഫിനും ഇവിടെ പങ്കെടുത്ത നമ്മുടെ മറ്റ് കുട്ടികൾക്കും നന്ദി പറയുകയാണ്. രണ്ട് വാക്കും അതിൻ്റെ സപ്പോർട്ടായില്ല. ഈ വേദി എന്ന് പറഞ്ഞാൽ എൻ്റെ സെൻസ് അഭിമാനമുള്ള വേദിയാണ്. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കഴിവൊന്നല്ല, ചെറിയൊരു ചെറിയ സപ്പോർട്ട് എൻ്റെ എന്തില്ല, എൻ്റെ കഴിവൊന്നും പറയുന്നില്ല. എങ്കിലും ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അധ്വാനം, നിങ്ങളുടെ ഒരുപാട് അധ്വാനത്തിന് പറയാൻ റാങ്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ പങ്കെടുക്കാൻ സാധിച്ച ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അതിലുപരിയായിട്ട് അതിലുപരി എന്ന് പറഞ്ഞ നിർദ്ദേശമാവും, എൻ്റെ മോളെ ഈ സെൻസറിൽ അനുഭവിച്ച് കണ്ടിട്ടുണ്ടാവും. എൻ്റെ മോള് പ്ലസ് ടു സയൻസിൽ ഫുള്ളി പ്ലസ് വാങ്ങിച്ചാണ്. അപ്പോൾ ഈ വേദിയിൽ വെച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ അനുവദിക്കാൻ സാർ കാണിച്ച ആ വിശാല മനസ്സിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു സഹസ്രം വെച്ച് ഒരു സ്വന്തം മോളെ അനുവദിക്കുക പറഞ്ഞാൽ ഒരു അച്ഛനെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു അഭിമാന പ്രശ്നമാണ്, അഭിമാനമാണ്, വലിയൊരു നേട്ടമാണ്, വലിയൊരു എന്താ പറയേണ്ട ഒരു വാക്കില്ല അതാണ്. അപ്പോൾ അത്തരം ഒരു വേദിക്ക് വേദി ഒരുക്കുന്ന നിങ്ങൾക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വിജയപ്പെടുന്നു. നന്ദി.